കേരളത്തിലെ രാഷ്ട്രീയം ഏക സിവിൽ കോഡിനെ ചുറ്റിപ്പറ്റി ചൂടുപിടിക്കുകയാണ്. പ്രമുഖമായ രണ്ട് മുന്നണികൾ LDF UDF ഈ മുന്നണികൾ പരസ്പരം മത്സരിക്കുകയാണ് ഈ വിഷയത്തിൽ. UDFലെ മുസ്ലിം ലീഗ് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നതിനൊപ്പം CPMന്റെ എതിർപ്പിനെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഭിന്നസ്വരങ്ങൾ ഉണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കട്ടെ എന്ന് കെ സുധാകരൻ പറഞ്ഞെങ്കിലും സിവിൽ കോഡ് നടപ്പാക്കരുതെന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. CPM നിലപാടിനെ ലീഗ് ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്തെങ്കിലും ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് ഇടതു മുന്നണിയുടേതെന്ന് MK മുനീർ വിമർശിച്ചു. ഏക സിവിൽ കോഡ് വിഷയം സജീവമാക്കാനുള്ള CPM നീക്കത്തെ ശക്തമായി വിമർശിച്ച് KC വേണുഗോപാലും VD സതീശനും രംഗത്തെത്തി. കേരള സർക്കാർ എടുത്ത പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിലെ കേസുകൾ പിൻവലിച്ചിട്ട് പോരെ പുതിയ സമരമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു. കേരളത്തിലെ രാഷ്ട്രീയം ഏക സിവിൽ കോഡിനെ ചുറ്റിപ്പറ്റി ചൂടുപിടിക്കുന്നത് തിരിച്ചറിഞ്ഞാണ് KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും പ്രതികരണം. എന്നാൽ ഇക്കാര്യത്തിൽ KPCC മാത്രമായി നിലപാട് പറയാനാകില്ലെന്ന് K സുധാകരൻ പറഞ്ഞതോടെ കോൺഗ്രസിലെ ആശയക്കുഴപ്പം പ്രകടമായി. വിഷയത്തിൽ ലീഗ് നേതാക്കളുടെ പ്രതികരണങ്ങളിലും ഭിന്നതയുണ്ട്. സിവിൽ കോഡിൽ CPM നയിക്കുന്ന പ്രതിഷേധത്തെ PMA സലാം സ്വാഗതം ചെയ്തപ്പോൾ CPMനെ പൂർണ്ണമായും തള്ളുകയാണ് MK മുനീർ. ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയൻ CAA കേസ് പിൻവലിച്ചു വരട്ടെ എന്ന് മുനീർ ആവശ്യപ്പെട്ടു. ഏക സിവിൽ കോഡ് മുസ്ലിം വിഷയമാണെന്ന് CPM ചിത്രീകരിക്കുന്നു. BJPയും അതാണ് ആഗ്രഹിക്കുന്നതും. മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല ഇത് ബാധിക്കുക, എല്ലാ സാമുദായിക നേതാക്കളെയുമാണ് CPM കൂട്ടായ്മയ്ക്ക് വിളിക്കേണ്ടത്. ഇപ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രം വിളിക്കുന്നുവെന്നും മുനീർ വിമർശിച്ചു. CPM പ്രതിഷേധ പ്രചരണത്തിന് മുമ്പ് തന്നെ കൊച്ചിയിലും കോഴിക്കോട്ടും സെമിനാറുകൾ നടത്താനാണ് മുസ്ലിം ലീഗ് നീക്കം. മതസംഘടനകളുടെ വൈകാരികത മുതലെടുക്കാൻ CPM ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗ്. എന്നാൽ മുസ്ലിം ലീഗിനെ കൂടി ചേർത്ത് സമരം നടത്തുമെന്ന CPM പ്രഖ്യാപനത്തെ ലീഗ് നേതാക്കൾ പൂർണ്ണമായും തള്ളാത്തതിൽ കോൺഗ്രസിൽ പ്രതിഷേധവുമുണ്ട്. ചുരുക്കത്തിൽ, ഏക സിവിൽ കോഡ് വിഷയത്തിലെ CPM നീക്കം UDFനകത്ത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് വ്യക്തം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.